ഹായ്, ഞാൻ അബൂറിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചാനലിലെ പല സ്ത്രീകളും പറയുന്ന ഒരു പ്രശ്നമാണ് എൻഡോമെട്രിയോസിസ് എന്നുള്ളത്. സ്ത്രീകളെ ബാധിക്കുന്ന ഒരു സുപ്രധാന രോഗമാണ് എൻഡോമെട്രിയോസിസ്. ഈ രോഗം ഏകദേശം ഒരു 40% സ്ത്രീകളിലും വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയിൽ എല്ലാ മാസവും ഗർഭപാത്രത്തിനകത്ത് ഒരു ആവരണം രൂപപ്പെടും. അഥവാ ലൈംഗിക ബന്ധം നടന്നു ഗർഭമുണ്ടാവുകയാണെങ്കിൽ ആ ഭ്രൂണത്തെ സ്വീകരിക്കാനും അതിനുവേണ്ട പോഷകങ്ങൾ നൽകാനുമുള്ള ഗർഭാശയത്തിനകത്തെ ഈ പാളിയെ എൻഡോമെട്രിയം എന്നാണ് പറയുന്നത്. ഗർഭധാരണം നടക്കാതിരുന്നാൽ ഈ ആവരണം പൊഴിഞ്ഞ് രക്തപ്രവാഹമായി പുറത്തേക്ക് പോകും. ഇതാണ് ആർത്തവം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലെ ചില സെല്ലുകൾ ചിലപ്പോൾ പുറത്തു പോകാതെ ഓവറി, ഫെല്ലോപ്യൻ ട്യൂബ്, സെർവിക്സ്, യോനി തുടങ്ങിയ ഭാഗങ്ങളിൽ പറ്റിപ്പിടിക്കും. ഇങ്ങനെ ഇവ ഗർഭാശയത്തിന് പുറത്ത് അണ്ടാശയത്തിലും അണ്ടവാഹിനി കുഴലിലും ഗർഭാശയത്തിനു പുറത്തും ചെറിയ കുരുക്കളായി വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. പിന്നീട് ആർത്തവ സമയത്ത് രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഈ കുരുക്കൾക്ക് അകത്തും ബ്ലീഡിംഗ് ഉണ്ടാകും. പക്ഷേ ആർത്തവത്തിൻ്റെ രക്തം പുറത്തു പോയെങ്കിലും ഇവ പുറത്തു പോകാൻ കഴിയാതെ അവിടെ തന്നെ കെട്ടിക്കിടന്ന് അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ചോക്ലേറ്റ് നിറമുള്ള ദ്രാവകമായി ചോക്ലേറ്റ് സിസ്റ്റുകൾ ഉണ്ടാകുന്നു. എൻഡോമെട്രിയോസ് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. വയറ്റിലുണ്ടാകുന്ന വേദനയാണ് ഒരു പ്രധാന ലക്ഷണം. വേദനയും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർക്ക് അടിവയറ്റിൽ കഠിനമായ വേദനയുണ്ടാകും. മറ്റു ചിലർക്കാകട്ടെ നടുവിലും തോളിലുമായിരിക്കും വേദന ഉണ്ടാകുന്നത്. ക്രമരഹിതമായ ആർത്തവമാണ് മറ്റൊരു ലക്ഷണം. ആർത്തവം ചിലപ്പോൾ വരാതിരിക്കാം. ചിലപ്പോൾ ആർത്തവം തമ്മിലുള്ള ഇടവേളകൾ വ്യത്യാസപ്പെടാം. ചിലപ്പോൾ അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാകാം. എൻഡോമെട്രിയോസിസ് ഉള്ളവരുടെ മൂത്രത്തിലും ചിലപ്പോൾ രക്തത്തിൻ്റെ അംശം കണ്ടെത്താൻ സാധിക്കും. എൻഡോമെട്രിയോസിസ് വയറിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. ദഹന പ്രക്രിയ അവതാളത്തിലാക്കും. ഇത് ചിലപ്പോൾ മലബന്ധത്തിനും മറ്റു ചിലപ്പോൾ വയറിളക്കത്തിനും വഴിവെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് നടുവേദനയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനക്കും സാധ്യതയേറെയാണ്. ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറി വഴി അണ്ടാശയത്തിലുണ്ടാകുന്ന ചോക്ലേറ്റ് സിസ്റ്റ് നീക്കം ചെയ്യുകയും അണ്ടാശയങ്ങളും അണ്ടവാഹിനി കുഴലുകളും കുടലുമായി ഒട്ടിച്ചേർന്നിരിക്കുകയാണെങ്കിൽ അത് മാറ്റുകയും ചെയ്താൽ ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിക്കും. വളരെ ചെറിയ അണ്ടാശയ മുഴകളാണെങ്കിൽ ചിലപ്പോൾ മരുന്നുകൾ കൊണ്ട് മാത്രം അവയെ ഇല്ലാതാക്കാം. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. നിർഭാഗ്യവതികളായ ചില സ്ത്രീകളിൽ യാതൊരുവിധ ചികിത്സയും ഫലിക്കാതെ വരികയും എൻഡോമെട്രിയോസിസ് അനിയന്ത്രിതമായി വളരുകയും ചെയ്യാറുണ്ട്. അവർ അതികഠിനമായ വേദനയും മറ്റും അനുഭവിക്കുന്നത് മൂലം ഗർഭപാത്രവും അണ്ടാശയവും സർജറി ചെയ്ത് നീക്കം ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. എൻഡോമെട്രിയോസിസിന് പരിഹാര വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 26 ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുകയും അതിനെ പാലൂട്ടുകയും ചെയ്യുക. ഗർഭധാരണത്തോളം മികച്ച ചികിത്സ മറ്റൊന്നില്ല. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുക. ഇലവർഗ്ഗങ്ങളായ ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ എന്നിവ കഴിക്കുന്നത് നല്ലതാണ്. ജീവിതശൈലിയിലും ആഹാരത്തിലും മാറ്റങ്ങൾ വരുത്തുക. ശരിയായ വ്യായാമം, സമയത്ത് ആവശ്യാനുസരണം ഉറക്കം, മിതമായും വിശപ്പിനനുസരിച്ചും ഭക്ഷണം എന്നിവ ശീലമാക്കുക. ഫ്ലക്സ് സീഡ് അഥവാ ചണവിത്തിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ഫ്ലക്സ് സീഡുകൾ ഇട്ട് തിളപ്പിക്കുക. ഇത് വെറും വയറ്റിലും ദിവസവും 2-3 തവണ തയ്യാറാക്കി ഭക്ഷണത്തിന് 1/2 മുന്നേ കുടിക്കാം. അതുപോലെ ദിവസവും ഇഞ്ചി ചായ കുടിക്കുന്നതും ആവണക്കണ്ണ മസാജ് ചെയ്യുന്നതും നല്ലതാണ്. കൂടാതെ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. ഒരു വലിയ പാത്രത്തിൽ നേരിയ ചൂടുവെള്ളം എടുക്കുക. മറ്റൊരു വലിയ പാത്രത്തിൽ ചൂടാക്കാത്ത വെള്ളം അഥവാ തണുപ്പുള്ള വെള്ളവും എടുക്കുക. ആദ്യം 3 നേരം ചൂടുവെള്ളത്തിൽ ഇരിക്കുക. ശേഷം 1 സമയം തണുത്ത വെള്ളത്തിലും ഇരിക്കുക. പൊക്കിൾ ഭാഗം വരെ വെള്ളം വരുന്ന രൂപത്തിലാണ് ഇരിക്കേണ്ടത്. ദിവസം 3 ഇത് ആവർത്തിക്കുക. ആർത്തവമുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യരുത്. എൻഡോമെട്രിയോസിസ് ഉള്ളവർ പഞ്ചസാര, ബേക്കറി പലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതോടൊപ്പം പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി കഴിക്കുകയും ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.